അർപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ ഓർത്തും കേൾക്കുവാൻ ഒരുങ്ങുന്ന തിരുവചനത്തിനായും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ പ്രാർത്ഥനയോടെ വചനം കേൾക്കുവാൻ ഒരുങ്ങുന്നു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണം, ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ. ഇവിടെ അർപ്പിച്ചിരിക്കുന്ന വഴിപാടുകൾ സ്വർഗം തുറന്ന് അനുഗ്രഹിക്കുകയും അർപ്പിച്ചവർക്ക് ദൈവം മഹാകാരുണ്യം അങ്ങ് ദാനമായി നൽകുകയും ചെയ്യണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്നതിനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനം. വീണ്ടും ഒരു പ്രഭാതം നമുക്ക് അനുഭവിക്കുവാനും അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ ഒരു ഒരുക്കാരാധനയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്കെഴുതി ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. റോമർ 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഇന്ന് സാർവത്രികമായി എല്ലാ ദൈവജനത്തോടും അക്രൈസ്തരായ ജനത്തോടും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നീ രക്ഷിക്കപ്പെട്ടുവോ? നീ രക്ഷിക്കപ്പെട്ടുവോ എന്ന ഒരു ചോദ്യം ഇന്ന് പൊതുവായി നാം കേൾക്കുന്നുണ്ട്. നമ്മോട് തന്നെ നമ്മൾ ചോദിച്ചു നോക്കിയേ, നാം രക്ഷിക്കപ്പെട്ടുവോ? നാം ജീവിതത്തിൽ എപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്? എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടത്? ഏത് സമയത്ത്? അതിൻ്റെ സാഹചര്യം എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ പലപ്പോഴും മറുപടി വ്യത്യസ്തങ്ങളായിരിക്കാം. എന്നാൽ രക്ഷിക്കപ്പെടുവാനായി ഏക മാർഗം എന്ന് പറയുന്നത് റോമർ 10:9-ും 10-ും വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ക്രിസ്തുവിനെ, യേശു ക്രിസ്തുവിനെ നാം വായികൊണ്ട് ഏറ്റു പറയുവാൻ നമുക്ക് കഴിയണം. ദൈവത്തെക്കുറിച്ച് പറയുവാൻ, ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുവാൻ നാം ഒരുക്കമാകുന്നെങ്കിൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെട്ടത്. ചിലരുടെയെങ്കിലൊക്കെ ബൈബിൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ബൈബിളിൽ ഞാൻ  1984 ഇന്ന കൂട്ടായ്മയിൽ വെച്ച് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലർ സാക്ഷ്യങ്ങളും ഘോരഘോരമായി പറയുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ പ്രവൃത്തികളിൽ അവർ ദൈവത്തെക്കുറിച്ചോ യേശുവിനെക്കുറിച്ചോ പ്രസംഗിക്കുവാനോ അല്ലെങ്കിൽ ശുശ്രൂഷ മേഖലയിൽ തൽപരരായിരിക്കാനോ കഴിയാതെ വളരെ പിൻവാങ്ങി പോകുന്ന പലരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ വേദപുസ്തകം പറയുന്നു, ക്രിസ്തുവിനെ വായികൊണ്ട് നിരന്തരം ഏറ്റു പറയുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഈ രക്ഷിക്കപ്പെടുക, രക്ഷ എന്ന് പറയുന്നത് നിരന്തരമായ ഒരു പ്രോസസ്സാണ്. അതൊരിക്കൽ മാത്രം സംഭവിക്കുന്നതല്ല. ദൈവമായിട്ടുള്ള മാനസാന്തര ജീവിതത്തിൻ്റെ ഇടപെടലിലൂടെ തുടർന്നു പോകേണ്ടുന്ന ഒന്നാണ് ഈ ഒരു രക്ഷിക്കപ്പെടൽ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ യേശുവിനെ കണ്ടെത്തുന്ന നിമിഷം മുതൽ നാം രക്ഷിക്കപ്പെടുവാൻ ഒരുങ്ങുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവാണ് എൻ്റെ ദൈവം, യേശു ക്രിസ്തുവാണ് എന്നെ പടച്ചവൻ, യേശു ക്രിസ്തുവാണ് എല്ലാം എന്ന് ധൈര്യമായി പറയുവാൻ, സുവിശേഷം പറയുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ, കർത്താവിന് വായികൊണ്ടേറ്റ് പറയുവാൻ ഒരുങ്ങുന്നുവെങ്കിൽ, അവിടെയാണ് അനുഗ്രഹമെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, വിശ്വസിക്കണം. കർത്താവ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചവനാണ്. അതിനപ്പുറം മറ്റൊരു ദൈവമില്ല എന്ന് വിശ്വസിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ചഞ്ചലത്തോടുകൂടിയാണ് നാം ആയിരിക്കുന്നത്.
ദൈവം എവിടെ, ദൈവമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടുവോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു, നാം വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ വായ്കൊണ്ട് ഏറ്റു പറയണം, കർത്താവ് ഇന്നും ജീവിക്കുന്നു, ഉയർത്തെഴുന്നേറ്റവനാണ്, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചവനാണ് എന്ന് ഉറപ്പിക്കുവാൻ നമുക്ക് കഴിയണം. വേദപുസ്തകം 11-ാം വാക്യം ഇപ്രകാരം പറയുന്നു, റോമർ 10:11 പറയുന്നു, വായിച്ചാട്ടെ, റോമർ 10:11. അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും തന്നെ ലജ്ജിച്ചു പോകയില്ല. അപ്പൊ രക്ഷിക്കപ്പെടുവാനായിട്ട് നാം ഹൃദയം കൊണ്ട് ഏറ്റുപറയുക, വായു കൊണ്ട് ഏറ്റുപറയുക, വിശ്വസിക്കുക എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഈ രക്ഷിക്കപ്പെട്ടവർ ക്രിസ്തുവിനിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ ഇടവരത്തില്ല എന്നാണ് വേദപുസ്തകം ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അപ്പോസ്തലൻ പൗലോസ് ഇവിടെ ഈ ഒരു വേദഭാഗം വിവരിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തോട് ഇടപെടുകയാണ്. നാം ദൈവത്തോട് അടുത്തു വരണം, ദൈവത്തോട് ഇടപെടണം, നാം രക്ഷിക്കപ്പെടണം, നാം ദൈവ മാനസാന്തര ജീവിതം നയിക്കണമെന്ന് വേദപുസ്തകം ഇവിടെ സ്പഷ്ടമായി നമ്മോട് പറയുകയാണ്. അതോടൊപ്പം തന്നെ 13-ാം വാക്യം എന്ന് പറഞ്ഞാട്ടെ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. അപ്പൊ ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ക്രിസ്തീയ മേഖലയിൽ നിൽക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾക്ക് മാത്രമുള്ളതല്ല, സഭയിൽ പോകുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ക്രിസ്തുവിനെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, എവരിവൺ, എല്ലാവർക്കും രക്ഷ ക്രിസ്തു ദാനമായി ഒഴുക്കുന്നു, ക്രൂശിലൂടെ ഒഴുക്കുന്നു എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ 12-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും കൃപ നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് വിശ്വസിച്ച് കർത്താവിൽ നമ്മുടെ ജീവിതങ്ങളെ മാനസാന്തരത്തിന്റെ അനുഭവമുള്ളവരായി ക്രിസ്തുവിൽ ഉറപ്പിക്കുക എന്നതാണ് ഈ രക്ഷിക്കപ്പെടുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം ആശ്രയിക്കുന്ന ദൈവം ഒരു ദരിദ്രനല്ല, ധാരാളമായി കൃപ ചൊരിയുവാൻ ശക്തനായ ഒരു സമ്പന്നനാണ് എന്ന് വേദപുസ്തകം ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ധൈര്യത്തോട് ക്രിസ്തുവിൽ വിശ്വസിക്കുക. ആ ക്രിസ്തു നമ്മെ ഒരു നാളും തള്ളിക്കളയുകയില്ല, നമ്മെ ഒറ്റപ്പെടുത്തുകയില്ല, നമ്മെ ദാരിദ്ര്യത്തിന്റെ മേഖലയിൽ തള്ളിവിടുകയില്ല, എല്ലാ മേഖലയിലും സർവനന്മകളും നൽകി നമ്മെ പരിപാലിപ്പാൻ ശക്തനാണ് എന്ന് വേദപുസ്തകം ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരണം. ഇതിന്റെ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം ഇപ്രകാരം പറയുന്നു, നന്മ സുവിശേഷിക്കുന്നവരെക്കാൾ എത്ര മനോഹരം, നന്മ സുവിശേഷിക്കുന്നവരെക്കാൾ എത്ര മനോഹരം. അതായത് ക്രിസ്തുവിനെ വായു കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയും അവൻ വിശ്വസിക്കുന്നവൻ സുവിശേഷം പറയുന്ന വ്യക്തിയാകും. അവൻ ദൈവത്തെ കുറിച്ച് വാതോറാതെ പറയുന്ന വ്യക്തിയാകും. അവന്റെ ജീവിതം ധന്യതയിലേക്ക് പോകും, അവന്റെ ജീവിതം അനുഗ്രഹമാകും എന്നാണ് വേദപുസ്തകം ഇവിടെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ നാളുകളിൽ നമ്മെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോകുമ്പോൾ മാത്രമല്ല രക്ഷയുടെ അനുഭവം കടന്നു വരുന്നത്, ഏതെങ്കിലും ചില നിമിഷങ്ങളിലല്ല, വൺ ടൈം പ്രോസസ് അല്ല, ഇത് കണ്ടിന്യൂ ആയി നിരന്തരമായി ക്രിസ്തുവിനെ നാം അറിഞ്ഞ് ക്രിസ്തുവിൽ നമ്മെ ജീവിതങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് നാം ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുവെങ്കിൽ ഇന്ന് വായിക്കൊണ്ടേറ്റ് പറയണം, ഇതെന്റെ രക്ഷിതാവ്, ഇതിന്റെ രക്ഷകൻ എന്ന് ഏറ്റു പറഞ്ഞ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ അനുഗ്രഹം പ്രാപിപ്പാനായിട്ട് സാധിക്കും. മാത്രമല്ല ആ മാനസാന്തര ജീവിതം എന്നും നാം നയിക്കേണ്ടതുണ്ട് എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പൊ അതുകൊണ്ട് നിരന്തരമായി മാനസാന്തരത്തിലൂടെ, നിരന്തരമായി ക്രിസ്തുവിനെ ഏറ്റു പറയുന്നതിലൂടെ, നിരന്തരമായി സുവിശേഷം പറയുന്നതിലൂടെ, നിരന്തരമായി ക്രിസ്തുവിനെ ഉയർത്തുന്നതിലൂടെയാണ് രക്ഷയുടെ അനുഭവം നമുക്ക് സാധ്യമാകുന്നത്. രക്ഷ നമുക്ക് പൂർണ്ണമായി ലഭ്യമാകുന്നത് ക്രിസ്തുവിന്റെ വരവിനോളം നമുക്ക് നാം കാത്തു നിൽക്കുമ്പോഴാണ്. ക്രിസ്തുവിന്റെ വരവിനോളം നാം കാത്തു നിൽക്കുമ്പോഴാണ് രക്ഷ നമുക്ക് ലഭ്യമാകുന്നത്. പ്രിയരെ, നമ്മൾ എത്ര പേർക്ക് ഇത്രത്തോളം നമുക്ക് ശ്രദ്ധ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? ക്രിസ്തുവിൽ ഞാൻ ആയിരിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, എന്നിൽ നിന്നും മോശമായതോ അല്ലെങ്കിൽ സ്വഭാവ വൈരുദ്ധ്യങ്ങളൊന്നും വരികയില്ല, ക്രിസ്തുവിന്റെ വരവോളം ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തി ഞാൻ മുന്നേറുമെന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് സാധിക്കും? അവിടെയാണ് രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള ഒരു മഹത്വം നമുക്ക് മനസ്സിലാക്കേണ്ട സാധിക്കുന്നത്. പ്രിയരെ, ഇന്ന് രാത്രി കാലം നാം കേട്ട ചുരുങ്ങിയ ഈ വചനത്തിൽ നിന്നും നാം മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് രക്ഷയുടെ അനുഭവം ആവശ്യമാണ്. നാം രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ഇതുവരെയും രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ക്രിസ്തുവിനെ വായ് കൊണ്ട് ഏറ്റുപറയുവാൻ
ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ, ക്രിസ്തുവിനെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നാം ഇന്നു മുതൽ അത് ചെയ്യണമെന്നാണ് ഈ വേദപുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ സുവിശേഷിക്കുന്നവന്, ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ലജ്ജിക്കേണ്ട അവസ്ഥ ഒരു നാളും വരികയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. ക്രിസ്തുവിനെ സുവിശേഷിക്കുന്നവന് ഒരു നാളും ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല എന്ന് വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു.